ഹായ് ഗൈസ്, വെൽക്കം ടു എസ്റ്റീൽസ്. എസ്റ്റീൽസിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഒരുമാതിരി കൂടെ ലുക്കിലുണ്ട്. സംഭവം എന്ന് വെച്ചാൽ, ഇവിടെ വീട്ടിൻ്റെ പുറത്ത് ഞാനൊരു കാര്യം ചെയ്യാൻ പ്ലാനിട്ടേക്കാണ്. ഒരു ചെറിയൊരു ചിത്രം അങ്ങ് വരച്ച് വെച്ചാലും എന്ന് വിചാരിക്കുന്നു. വീടിൻ്റെ പുറത്ത് വശത്തായിട്ട് ഫ്രണ്ട് ഭാഗത്തായിട്ട് ഈ ഒരു വോളിൽ ചെറുതായിട്ട് ഒന്ന് വരച്ചാലോ എന്ന് വിചാരിക്കുന്നത്. അപ്പം അതിൻ്റെ പണിപ്പുഴയിലാണ്. അപ്പോൾ അത് നിങ്ങളൊക്കെ ആയിട്ടൊന്ന് കാണിച്ച് സംഭവങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഒരാളെ കാണിച്ചേരെ. ആള് ഭയങ്കര കലിപ്പ് നിൽക്കുന്നുണ്ട്, കലിപ്പ് നിൽക്കുന്നുണ്ട്. അപ്പം ഇപ്പം ഞാൻ ജസ്റ്റ് തുടങ്ങിയിട്ടുണ്ട്, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഇങ്ങനെ ഔട്ട്ലൈനൊക്കെ ചെയ്ത് വരയ്ക്കുമ്പം കുറച്ചുകൂടി എളുപ്പമാവല്ലോ. അപ്പോൾ ആദ്യം കുറച്ച് ഔട്ട്ലൈനൊക്കെ ഇങ്ങനെ ജസ്റ്റ് മാർക്ക് ചെയ്ത് വരുന്നതേ ഉള്ളൂ, സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് കാണിക്കാം. അപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ. അപ്പോൾ നേരത്തെ ടൈം ഉണ്ടായിരുന്നില്ല, അത് എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തിരക്കിൻ്റെ ഇടയിൽ വന്ന് ചെയ്തതാണ്. അപ്പം എടുക്കാൻ പറ്റിയില്ല. അപ്പം ബാക്കി എന്നാൽ മനസ്സിലാവില്ല, തുടങ്ങിയതേ ഉള്ളൂ, മാർക്ക് ചെയ്തേ ഉള്ളൂ, വരച്ചിട്ടൊന്നുമില്ല. അപ്പം കുഴപ്പമില്ല, ഓക്കെ. അപ്പം നെക്സ്റ്റ് മുതൽ തുടങ്ങാം, ഓക്കെ. ആക്ച്വലി വെയിൽ വന്ന് തുടങ്ങി, അതാണ് പ്രശ്നം. സീനാണ്. ഞാനിവിടെ താഴെ എൻ്റെ കൂടെ തന്നെ നിൽക്കാണ്ട് വെച്ചിട്ടുണ്ട്. ഉള്ളിലാക്കിയിട്ട് പൂട്ടിയ ബഹളം വയ്ക്കും. നേരത്തെ ആക്ച്വലി കിടക്കുന്ന തുടങ്ങുന്നതിന് മുമ്പ് ഉള്ളിലാക്കി പൂട്ടി. അപ്പോഴത്തേക്ക് ഫുൾ ബഹളം വെച്ച് ഫുൾ പ്രശ്നമായിരുന്നു. അവിടെ കൂടെ കൂടാന്ന് വിചാരിച്ചു. Thank you.
കംപ്ലീറ്റ് അയച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഔട്ട് ഡോർന്ന് പറയുന്നില്ല, ഇപ്പോൾ ശ്രുതി വന്നിട്ട് ശ്രുതിൻ്റെ റിയാക്ഷനും ശ്രുതി ആകെ ജസ്റ്റ് ഈ ഒരു മണ്ടാല മാത്രമേ കണ്ടിട്ടുള്ളൂ, ഞാൻ വരച്ചിട്ട് കണ്ടിട്ടുള്ളൂ ഇവിടെ. അപ്പം ബാക്കിയെല്ലാം ഇന്നിപ്പോൾ ചെയ്തല്ലോ, അപ്പം വന്നിട്ട് ശ്രുതിൻ്റെ റിയാക്ഷനും ശ്രുതിന്ന് പറയുമ്പോൾ കയറണത്. അതെല്ലാം കൂടെ നമുക്ക് ഇന്നിനി ഔട്ട് കൊടുക്കാൻ ചാൻസ് ഇല്ല, ഇപ്പോൾ ഫിഫ്ത് ഡേ, നെക്സ്റ്റ് ഡേ ആയിരിക്കും ഔട്ട് കൊടുക്കും. അപ്പം നമുക്ക് ബാക്കി വിശേഷങ്ങൾ നാളെ. ഹായ് ഗൈസ്, അപ്പോൾ ഇത് ഫിഫ്ത് ഡേ ഓഫ് മൈ ഡ്രോയിങ് ആണ്. ഏകദേശം ഫൈനലായിട്ട് ഇതാണ് അവസ്ഥ. ഇനിയിപ്പം ചെറിയ സ്കെച്ചിൻ്റെ കുറച്ച് ഔട്ട്ലൈൻ എടുത്ത് എന്തൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് മാച്ച് റെഡി ആക്കണം, അത്രയേ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ശ്രുതിൻ്റെ ഗ്രാൻഡ് എൻട്രി ശ്രുതിനെ വിളിക്കാം എന്നിട്ട് അഭിപ്രായം ചോദിക്കാം. അഭിപ്രായം ചോദിക്കാം എന്നാ അറിയുന്നില്ലെങ്കിലും പറ. ഹൗ ഈസ് ഇറ്റ്? എങ്ങനെയുണ്ട്? ഞാൻ ആക്ച്വലി ഇത് മണ്ടാലല്ലേ, ഓക്കെ, ഇത് മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ട്, ഇത് ഇവിടെ വീട്ടിലും ഞാൻ കണ്ടിട്ടുണ്ട്. അതും എന്റെ വീട്ടിൽ കണ്ടിട്ടില്ലേ? അല്ല, ഞാൻ പറഞ്ഞു ഇതും ഞാൻ കണ്ടിട്ടുണ്ട്, ഇതും കണ്ടിട്ടുണ്ട്. ഞാൻ ഇത് മുമ്പേ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ മുമ്പേ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് നല്ലതുണ്ട്. ഇത് ആക്ച്വലി ഒരു ഡിസൈൻ, ആ ഒരു പൊലിപ്പിക്കാൻ വേണ്ടി അല്ലെ. അപ്പൊ ആ രീതിയിലുള്ള സാധനം എന്ന് വെച്ചാൽ വാള് നമുക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടിട്ട്, എം ടി ആയി കഴിഞ്ഞാൽ അത് കാണാൻ ഒരു രസം ഉണ്ടാവില്ലല്ലോ, കറക്റ്റ് അല്ലേ? അപ്പം വെള്ളം നല്ലതായിട്ട് ഉണ്ടാകുന്ന സമയത്ത് അതൊരു എന്ന് പറയുന്നത് എം ടി ആകുന്നതിനകളെ എന്തെങ്കിലുമായിട്ട് ഇല്ലത് നല്ലതല്ലേ? എന്തെങ്കിലുമായിട്ട് അല്ല, ആക്ച്വലി നല്ലതുണ്ട്. ഞാൻ ഇത് ആക്ച്വലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു മണ്ടാല. ഇത് ആക്ച്വലി ഒരു കഴിവാന്ന് വെച്ചാല് ആ ഒരു എന്താ പറയുന്നത് ജിയോമെട്രി കറക്റ്റ് ആണെങ്കിൽ, ആ ഡിസൈൻ കറക്റ്റ് ആണെങ്കിൽ, ആ രീതിയിൽ കുറച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വരക്കേണ്ട ഒരു ഇതാണ്. അപ്പം ആ ചെറിയൊരു തല, ഒരു ചെറിയൊരു ബുദ്ധി ഈ തലയിലുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് ഞാൻ മുമ്പേ തെറ്റിദ്ധരിച്ചൊരു സാധനമാണ്. കുറച്ച് മൂള തലയിലുണ്ടെന്ന് ഇല്ലൊരു തെറ്റിദ്ധാരണ എന്റെ മനസ്സിലുണ്ട്. ഓക്കെ, അതിപ്പം ആക്ച്വലി നിങ്ങൾക്ക് മുമ്പത്തെ പണ്ട് പഴയ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. എൻ്റെ വീട്ടിൽ ആക്ച്വലി എല്ലാ ചുമരുകളും ഇതേപോലെ നിറഞ്ഞിരിക്കുകയാണ്, എൻ്റെ ഈ കരവിരുതുകളും ഉണ്ട്. അത് മുമ്പത്തെ വീഡിയോ ഉണ്ട്, കാണാത്തവരാണെങ്കിൽ താഴോട്ട് പോയാലേ കാണാം. ഫസ്റ്റ് ഫസ്റ്റ് ആക്ച്വലി ഞാൻ അല്ല, ഈ ഒരു വർക്ക് അടിപൊളിയുണ്ട്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതാണ് ഇത്. ആക്ച്വലി ഓക്കെ, നൈസ്, നല്ലത്, അത്രേ ഞാൻ പറയൂത്തിട്ടൊന്നും ഞാൻ പറയൂല. എന്റെ വീട്ടിൽ ഇതേപോലെ കേറുന്നിടത്ത് തന്നെ ഫ്രണ്ടിൽ തന്നെ ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് ഇതിന്റെ സിമ്പിൾ സാധനമാണ്. അത് ഞാൻ ഫസ്റ്റ് ഇങ്ങനെ വാളിൽ ചെയ്ത ഫസ്റ്റ് സാധനം എന്ന് വെച്ചാൽ എന്റെ വീട്ടിൽ ആ ഫ്രണ്ട് ചെയ്തതാണ്. അപ്പൊ അത് ഭയങ്കര സിമ്പിളാണ്, ആക്ച്വലി കാണാൻ വലിപ്പുണ്ടെന്നുള്ളത് ഭയങ്കര സിമ്പിളാണ്, അധികം ഡീറ്റെയിലിംഗ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അതിന് ശേഷം ഞാൻ കുറേ ചെയ്തു വാളില്, അപ്പം അങ്ങനെ ചെയ്തിട്ട് ഇപ്പോൾ ഇത് ചെയ്തത് ഇത് കുറേ ഡീറ്റെയിലിംഗ് ഒക്കെ ഉണ്ട്, കുറേ കുറേ കുഞ്ഞു കുഞ്ഞു ഡിസൈൻസ് കുറേ ഉണ്ട്. മറ്റേത് വെച്ചാൽ വലിയ സാധനത്തിൽ വലുതാക്കിയിട്ട് കുറേ എന്താ ചെയ്ത് ഉടുപ്പിച്ച് വെച്ചു. ഇതങ്ങനെയല്ല, ഇതിൽ കുറേ ഉണ്ട്. പക്ഷെ എന്നാലും എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടൊന്നുമില്ല, എന്ന് വെച്ചാൽ ഏകദേശം ഇതിനേക്കാളും വലിയ ഇത് ഏരിയ അത് കുറച്ച് വലുതുള്ളതുകൊണ്ട് ഏകദേശം അത് എനിക്ക് തോന്നുന്നു ഒരു 6 ദിവസം എടുത്തിട്ട് മൊത്തം കംപ്ലീറ്റ് ചെയ്യാൻ. ഇതിപ്പം ഏകദേശം 4 ദിവസം. അത് ഇന്ന് അഭിപ്രായം, ഇന്ന് സുധീന്റെ അഭിപ്രായം പറയുന്നത് ഫിഫ്ത് ഡേ. അങ്ങനെ മൊത്തത്തിൽ 4 ദിവസം എടുത്തിട്ട് അഞ്ചാം ദിവസം ഇന്ന്. അപ്പൊ പറ, എങ്ങനെയുണ്ടായിരുന്നു? എല്ലാരും അഭിപ്രായം പറയാം. ഇതാണ് വർക്ക്, ആർട്ടിസ്റ്റ്. ഓക്കെ അല്ലേ, അപ്പോ എല്ലാരും ഈ വീഡിയോ കണ്ടിട്ട് ഇതൊക്കെ കണ്ടിട്ട് ഇതെങ്ങനെയുണ്ടെന്നൊക്കെ പറയാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ ജസ്റ്റ് പറയാം. അപ്പോ അടിപൊളി, അപ്പൊ ഇതുപോലത്തെ അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ, ലവ് ആൻഡ് പീസ്.